അമ്മേ നാരായണ, നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ പ്രതീക്ഷിച്ചതും നിങ്ങൾ ചിന്തിച്ചതുമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത നന്മയുടെ വാതിൽ പിഷാരി കാവിലമ്മ നിങ്ങൾക്കായി തുറക്കുക തന്നെ ചെയ്യും. അതെ, വീണ്ടും ഒരു കാളിയാട്ടം വന്നെത്തിയിരിക്കുന്നു. മതപരമായ അനുഷ്ഠാനം എന്നർത്ഥം വരുന്ന കാളിയാട്ടം ഈ ഒരു പ്രദേശത്തിൻ്റെ മഹോത്സവമാണ്. ചേമഞ്ചേരി പൊച്ചമ്മൽ നമ്പീശൻ കുടുംബത്തിലെ കാരണവർക്കാണ് കാളിയാട്ടം കുറിക്കുന്നതിനുള്ള അവകാശം. ഊരാളന്മാരുടെ സാന്നിധ്യത്തിൽ പ്രശ്നം വെച്ച് തീയതി നിശ്ചയിക്കുകയും മുഹൂർത്തം അന്ന് രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നട അടച്ചപ്പോൾ ഷാരടി കുടുംബത്തിലെ ഒരംഗം ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. അതെ, കാളിയാട്ടം കുറിക്കപ്പെട്ടു. 45 കോൽ നീളമുള്ള മുളയിൽ കുടിയേറ്റ് നടത്തിയത് നാട്ടുകാരാണ്. പടഹാദി രീതിയിൽ നടക്കുന്ന ഈ ഉത്സവത്തിന് ആറാട്ട് ഉണ്ടാവില്ല. 7-ാം ദിവസം വലിയ വിളക്കിനും 8-ാം ദിവസം കാളിയാട്ടത്തിനും തങ്കനിർമ്മിതമായ നെറ്റിപ്പട്ടം ചാർത്തിയ പിടിയാനപ്പുറത്ത് ദിവ്യമായ നാന്തകം എഴുന്നള്ളിക്കുന്നു. ദേവിയെ ആവാഹിച്ചു കൊണ്ടുവന്ന നാന്തകം ഇപ്പോഴും ഇവിടെയുണ്ട്. ആ നാന്തകത്തിന്റെ പ്രതിരൂപമായ വാളാണ് എഴുന്നള്ളിക്കുന്നത്. നാന്തകം എഴുന്നള്ളിക്കാൻ പുറത്തേക്കെടുക്കുന്ന ആ നിമിഷത്തെ വാക്കുകളിൽ വർണ്ണിക്കാനാവില്ല. ഭക്തസഹസ്രങ്ങൾ ഏകാഗ്രതയിൽ കൈകൂപ്പി തൊഴുതു നിൽക്കുന്ന ആ നിമിഷങ്ങൾ, അമേ നാരായണ, അത് വീണ്ടും പറയട്ടെ, വാക്കുകൾക്ക് അതീതമാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. നാന്തകം വാളെടുത്ത് എഴുന്നള്ളിക്കുന്ന ആളിൽ ഭഗവതി ആവേശിക്കുന്നു എന്നാണ് വിശ്വാസം. വലിയ വിളക്കിന് നടക്കുന്ന 2 പന്തിമേളം അതിവിശേഷപ്പെട്ട ഒന്നാണ്. ഭഗവതി ഊരു ചുറ്റാനിറങ്ങുമ്പോൾ ക്ഷേത്രത്തിൻ്റെ 2 ഭാഗങ്ങളിലായി മുന്നൂറ്റന്മാരും മണ്ണാന്മാരും കാവൽ നിൽക്കുന്നു. ഈ ചടങ്ങുകളിൽ ഉടനീളം ഓരോ സമുദായങ്ങൾക്കും വ്യത്യസ്തമായ അവകാശങ്ങളും അധികാരങ്ങളും അർപ്പിച്ചു നൽകിയിട്ടുണ്ട് എന്നതാണ് ഈ ഉത്സവത്തിൻ്റെ വേറിട്ടതാക്കുന്ന മറ്റൊരു സവിശേഷത. നാന്തകം എഴുന്നള്ളിപ്പിൻ്റെ അവസാനഘട്ടത്തിൽ നാന്തകം കൂടൽ അഥവാ നാന്തകം യഥാസ്ഥാനത്ത് വയ്ക്കുന്ന ചടങ്ങ് നടക്കുന്നു. അത് കഴിഞ്ഞ് രാത്രി വടക്കുവശത്ത് പറമ്പിൽ അരിങ്ങാടെറിയുക എന്ന ചടങ്ങ് നടക്കുന്നു. ഭൂതഗണങ്ങൾക്കുള്ള സമർപ്പണമായ ഈ ആചാരം നടക്കുന്ന സമയത്ത് വെളിച്ചവും ജനങ്ങളും ഈ പ്രദേശത്ത് പാടില്ല എന്നാണ് വിശ്വാസം. ഉത്സവം കഴിഞ്ഞാൽ 1 ആഴ്ച നട അടയ്ക്കുന്ന ആ സമയത്ത് ആരും വടക്കു ഭാഗത്തേക്ക് പോകാൻ പാടില്ല എന്നും വിശ്വാസം. വ്രതശുദ്ധിയുടെ ശക്തിയോടെ ആഘോഷ ആചാര വരവുകൾക്കായി പിഷാരികാവ് ക്ഷേത്രം തയ്യാറാവുന്നു. ഭക്തസഹസ്രങ്ങൾ ഇനി പിഷാരികാവിലേക്ക് ഒഴുകുന്നു. തങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും കാവിലമ്മയുടെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ച് അനുഗ്രഹം വാങ്ങാൻ. അമേ നാരായണ.